എല്ലാവർക്കും കുക്ക് ആൻഡ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ആൻറ്റി ഏജിങ് ഫേസ് ജെല്ലാണ്. പ്രായമാവുമ്പോൾ മാത്രമല്ല ഡ്രൈ സ്കിൻ ആയവർക്കും റിങ്കിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. റിങ്കിൾസ് വരാതിരിക്കാനായി നമ്മുടെ വീട്ടിൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ വളരെ ചെലവുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരു ആൻറ്റി ഏജിങ് ജെല്ലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഫ്ളാക്സ് സീഡ്സ് ആണ്. ഫ്ളാക്സ് സീഡ്സ് അല്ലെങ്കിൽ ചണവിത്തെന്ന് മലയാളത്തിൽ പറയും. ഓൺലൈനിലും അതുപോലെ തന്നെ എല്ലാ മാർക്കറ്റിലും ഷോപ്പിലും ഒക്കെ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ചണവിത്ത് അല്ലെങ്കിൽ ഫ്ളാക്സ് സീഡ്സ്. അപ്പോൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത്, 1 ടേബിൾ സ്പൂൺ ഫ്ളാക്സ് സീഡ്സ് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. 5-10 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നാൽ മതി. പ്രായമാവും തോറും അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചർമ്മം ചുരുങ്ങുകയും ഇലാസ്തികത നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഫ്ളാക്സ് സീഡ്സ് ഓയിലിലെ ഫാറ്റി ആസിഡുകളും പ്രോട്ടീനുകളും ചർമ്മത്തെ വരണ്ടതാക്കുന്നത് തടയുകയും ഈർപ്പമുള്ളതാക്കുകയും ചെയ്യുന്നു. ഫ്ളാക്സ് സീഡിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന ഒമേഗ3 മുഖക്കുരു വരാതിരിക്കാനും അതുപോലെ തന്നെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്തി ഡ്രൈ സ്കിൻ മാറ്റാനും ചുളിവുകളും കറുത്ത പാടുകൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. അപ്പം ഞാനിവിടെ 5 മിനിറ്റ് കുതിർക്കാൻ വെച്ചിരിക്കുന്ന ഫ്ളാക്സ് സീഡ് എടുത്തിട്ട് ആ വെള്ളത്തോടുകൂടി തന്നെ ഒരു പാനിലോട്ട് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഒരു 8 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ചു വരുമ്പം നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ട് നോക്കുമ്പം നല്ല പശപശപ്പ് തോന്നും, ഒരു ജെല്ലിൻ്റെ ഫോമിലായി കാണും. അപ്പം തന്നെ ഒരു 8 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേനും ഇങ്ങനൊരു പശപശപ്പ് വരും. ആ അപ്പം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പം ഇതൊന്ന് അരിച്ചെടുക്കണം. ഒരു തുണിയുടെ സഹായത്തോടോ അല്ലെ അരിപ്പയുടെ സഹായത്തോടോ ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴത്തേന് നല്ലൊരു ജെല്ലായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഈ ഒരു ജെല്ലാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ആൻറ്റി ഏജിങ് ഫേസ് ജെല്ലാണിത്. ഈ ഒരു ജെല്ല് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചാൽ 1 മാസത്തോളം കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് ഡെയിലി അപ്ലൈ ചെയ്യുകയും ചെയ്യാം, കേടായി പോകുമെന്നുള്ള പേടിയും വേണ്ട, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. മെയിനായിട്ട് 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫേസിൽ ചുളിവുകൾ വരുന്നത്. 1, പ്രായമാവും തോറും. 2, ഡ്രൈ സ്കിന്നുകാർക്ക് പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരും. അപ്പോൾ ഈ ഒരു ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയും ചുളിവുകൾ വരാനുള്ള ചാൻസ് ഒരുപാട് കുറയുകയും ചെയ്യും. ഈ ഒരു ആൻറ്റി ഏജിങ് ഫേസ് ജെല്ല് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഫ്ളാക്സ് സീഡ്സ് ഓൺലൈനിൽ മാത്രമല്ല എല്ലാ ആയുർവേദ കടകളിലും നമുക്കിത് വാങ്ങാൻ കിട്ടാവുന്നതാണ്. അതുപോലെ ഫ്ളാക്സ് സീഡ്സിൻ്റെ കൂടുതൽ ബ്യൂട്ടി ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് ഇത് നമ്മുടെ ഡെയിലി ഉള്ള ഫുഡിലും ഉൾപ്പെടുത്താം. കൊളസ്ട്രോളിനും അതുപോലെ തന്നെ പ്രമേഹമൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലതാണ് ഇത് ഡെയിലി ഉള്ള ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഇത് നല്ലതാണ്. ഇത് പൊടിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിൽ ചേർത്ത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. ഞാൻ ഈ ഫേസ് ജെല്ല് ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ കുപ്പിയിലാക്കി വെക്കുകയാണ് സൂക്ഷിക്കുന്നത്. നല്ല വൃത്തിയുള്ള ഒരു നനവില്ലാത്ത ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കാം. നമുക്കിത് ഫ്രിഡ്ജിൽ 1 മാസത്തോളം സൂക്ഷിച്ച് വെക്കാം. എന്നാൽ നമുക്ക് ഡെയിലി ഇത് 1-10 മിനിറ്റ് അപ്ലൈ ചെയ്ത് വെച്ചേക്കാം. ഒന്ന് ഉണങ്ങുമ്പോഴത്തേന് ശരിക്കും ഇതൊരു മുട്ടയുടെ വെള്ളയുടെ ഒരു ഫോമെന്ന് പറയാം. ആ ഒരു ഫോമിലാണ് ഇതിരിക്കുന്നത്. ആ ഒരു ഫീലാണ് നമുക്കിത് പുരട്ടുമ്പോൾ തോന്നുന്നത്. അപ്പോൾ സ്കിന്ന് നന്നായിട്ട് ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആകുകയും ചെയ്യും. റിങ്കിൾസ് വരാനുള്ള ചാൻസ് കുറയുകയും ചെയ്യും. നമ്മുടെ ചർമ്മം നല്ല ടൈറ്റാക്കി ഇത് വെക്കും. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് പുരട്ടി കൊടുക്കുമ്പം 2-3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്. ഫേസ് നല്ലതായിട്ട് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഫേസ് ജെല്ല് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കാരണം വേറെ ക്രീമുകളൊന്നും പുരട്ടേണ്ട ആവശ്യമില്ല.
പ്രകൃതിദത്ത ഫൈബർ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഫ്ളാക്സ് സീഡ്സ് ഉപയോഗിച്ച് ചുളിവുകളും പാടുകളും വരാതിരിക്കാനുള്ള ആൻറ്റി ഏജിങ് ജെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ.